ഇസ്രായേലിന്റെ സ്നേഹം നടന്നവരെ, ഇന്നത്തെ സുവിശേഷത്തില് സ്നാപക യോഹന്നാൻ ഈശോയെ കുറിച്ച് സാക്ഷ്യം പറയുകയാണ്, ഈശോയെ പരിചയപ്പെടുത്തുകയാണ്. അത് ഇങ്ങനെ പറഞ്ഞിട്ടാണ് പരിചയപ്പെടുന്നത്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ബലിമൃഗം എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിലുണ്ട്. ജനങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു കോലാടിനെ സെലക്ട് ചെയ്യും. കോലാടിനെ കൊണ്ടുവന്നിട്ട് അതിന്റെ മേലെ പുരോഹിതൻ കൈകൾ വെച്ചിട്ട് ഈ ജനത്തിന്റെ എല്ലാവരുടെയും പാപങ്ങൾ അതിന്റെ മേലെ കെട്ടിവെക്കും. ഇത് കഴിഞ്ഞിട്ട് ഇതിനെ ഒരാളുടെ കൂടെ മരുഭൂമിയിലേക്ക് വിടും. മരുഭൂമിയിൽ എത്തിയിട്ട് അതിനെ ഉപേക്ഷിച്ചിട്ട് ഇയാൾ ഇങ്ങോട്ട് തിരിച്ചു വരും. മരുഭൂമിയിൽ ഈ കോലാട് ഒറ്റയ്ക്ക് അലഞ്ഞു തിരിഞ്ഞ് നടന്ന് വന്യമൃഗങ്ങളാൽ ആക്രമിക്കപ്പെട്ടോ അല്ലെങ്കിൽ വിശന്നോ ഈ കോലാട് മരിക്കുന്നു. അതോടുകൂടി ഈ ജനങ്ങളുടെ പാപങ്ങൾക്കെല്ലാം മോചനമായി എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. ഇന്നത്തെ സുവിശേഷത്തില് സ്നാപക യോഹന്നാൻ പറയുകയാണിത്, ലോകത്തിന്റെ പാപങ്ങൾ നിൽക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അതായത് ഇതുവരെ നമുക്കുണ്ടായിരുന്ന ഒരു ബലിമൃഗം സാധാരണ ഒരു കോലാടായിരുന്നു എന്നുണ്ടെങ്കില്, ഇന്നു മുതല് ഇവനാണ് നമ്മുടെ പാപങ്ങൾ നിൽക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, ക്രിസ്തു എന്തിനാണ് ലോകത്തിലേക്ക് വന്നതെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഇതാണ്, നമ്മുടെ പാപങ്ങൾ നീക്കി നമുക്ക് രക്ഷപ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ടാണ് ക്രിസ്തു ലോകത്തിലേക്ക് വന്നതും നമുക്ക് വേണ്ടി മരിച്ച് ഉയർത്തതും. ക്രിസ്തു വഴിയുള്ള പാപമോചനത്തിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനായിട്ട് ഒരുങ്ങാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.